ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ബ്രെഡ് സ്നാക്ക്. ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന വട, ബ്രെഡ് വടയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്ക് ഈ ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വടയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിലേക്ക് ഞാൻ 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അളവ് നമുക്ക് കൂട്ടാം കേട്ടോ, ബ്രെഡ് കൂടുതലെടുക്കാം കുറവെടുക്കാം. അതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്യാം, വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഞാൻ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർക്കുന്നത്. ഇത് ഇത്രയും ബ്രെഡ് ക്രംസിന് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കുഴയ്ക്കുന്നതിന് വെള്ളമൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളൊക്കെ വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, എരിവ് കൂടുതൽ വേണമെങ്കിൽ. ഈ മുട്ടയുടെ ഒരു ഈർപ്പത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്, അല്ലാതെ വേറെ വെള്ളം ചേർക്കുന്നില്ല. കറക്റ്റ് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകണ്ട, നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത ഒരു പാകം ഈ ഒരു പാകത്തിൽ ആയാലും മതി. അപ്പോൾ ഇനി നമുക്കിത് വട ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഇത് കുറച്ച് മാവ് കയ്യിലെടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഇടുക, ഇത്രേ ഉള്ളൂ. ഇതുപോലെ ചുറ്റിച്ചെടുക്കുക, നമുക്ക് വലിയ പാടൊന്നുമില്ല. വടയുടെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ വടയുടെ ഷേപ്പ് ഇഷ്ടമല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ്, കട്ട്ലറ്റിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മോൾഡുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിനി എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണയിൽ ഓരോന്നായിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കണ്ടോ, ഈസി സ്നാക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. പെട്ടെന്ന് കുട്ടികൾക്ക് വിശപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതുപോലെ ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാം. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഫോട്ടോ എനിക്ക് മെയിൽ ചെയ്ത് തരിക, ഞാനത് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുക. നമ്മൾ തീ വളരെ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, നല്ലതായിട്ട് കുക്കാവണം. അതുകൊണ്ട് തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്കായിട്ടുണ്ട്, നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ റെസിപ്പികൾ കണ്ടിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ റെസിപ്പീസ് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു ഫ്രണ്ടാണ്, ഷീജ മോൺസി. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കൂട്ടുകാരിയുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.